കാതൽ എനിക്ക് നന്മകൻ തന്നെ കാണുന്ന മുമ്പേക്കോ അറിയാൻ പടം നന്നായിരിക്കും അതുപോലെ നടപടാൻ സാധ്യതയുണ്ട് കാതൽ ഞാൻ മോഡേൺ ഫാൻ ആണെങ്കിലും മമ്മൂട്ടിയാണ് ഇപ്പോൾ ശരിക്കും ആളുകളുടെ പൾസ് മനസ്സിലാക്കണം ഇപ്പോൾ പുള്ളിയുടെ ഇറങ്ങിയ എല്ലാ പടവും നല്ല ക്രിസ്റ്റഫർ മാത്രം ഒരു അത് പുള്ളി കാരണം ഓടി ആവശ്യ കളസ് നേടി പുള്ളിയുണ്ടായതുകൊണ്ട് എന്തായാലും നല്ല പടങ്ങളായിരിക്കും ഇനിയിപ്പോൾ ദുൽഖറിൻ്റെ ഒരു പടം പറയേണ്ട നല്ല പടമായിരിക്കും കഴിഞ്ഞ വർഷം മുഴുവൻ അവരുടെ കാലമായിരുന്നു കാതൽ നല്ല പ്രതീക്ഷയുണ്ട് കാരണം ജ്യോതിക അഭിനയിക്കാനാണ് ജിയോ ബേബിയുടെ ഫിലിമാണ് ഡേറ്റിൻ്റെ കിച്ചൻ്റെ അല്ല അപ്പോൾ എന്തൊക്കെ നല്ല പടം നന്നാവുന്ന സാധ്യതയുണ്ട് ഇത് മമ്മൂട്ടി പറ്റുന്ന ആൾക്കാർ പലിച്ചറിയാം മമ്മൂട്ടിക്ക് അറിയാം ദുൽഖറിനും അറിയാം മോഹൻലാൽ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട് കാതൽ നിങ്ങളുടെ പ്രതീക്ഷയുണ്ട് നൻപകൾ ഞാൻ കാണുന്ന മുമ്പേ പറഞ്ഞാണ് പടം നല്ലതാണ് അതുപോലെ ഞാൻ ഇപ്പോഴേ പറയുന്നു കാതൽ നല്ലൊരു ഫിലിമായി ഈ മമ്മൂട്ടിയും ദുൽഖറും തമ്മിൽ ഒരു മത്സരം വരും കിങ് ഓഫ് കൊത്തയും കാതലും തമ്മിൽ അഡ്വൈസ് കൊടുക്കില്ല മമ്മൂട്ടി ഇന്ന് പിന്നെ എല്ലാം മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടിയുടെ തളിച്ചോറാണ് വർക്ക് ചെയ്യുന്നത് ദുൽഖറിൻ്റെ കാര്യത്തിലല്ല അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നുമില്ല കോമ്പറ്റീഷൻ എന്നുകൊണ്ട് ലാലേട്ടും മമ്മൂക്കിയും തമ്മിലാണ് ലാലേട്ട് ഇന്ന് തിരിച്ചൊരു പ്ലാൻ ചെയ്യുകയാണ് പുള്ളി വരുകയും ചെയ്യും വെറുതെ ചോദിച്ച് ബാക്കി എല്ലാം നല്ല പടങ്ങളാണ് മോഹൻലാൽ ശക്തമായി തിരിച്ചറിഞ്ഞു പുള്ളി തിരിച്ചറിഞ്ഞു പുള്ളിയുടെ ബെസ്റ്റ് ചേച്ചാ പുള്ളി പുതിയ ആൾക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട് ശക്തമായി തിരിച്ചൊരു ഈ വർഷം തന്നെയുണ്ട് അനൂപ്തത്തിനായിട്ട് ശോഭനപ്പുറം പടം ചെയ്യുന്നു പിന്നെ റാം നല്ല പടമാണ് ക്രിസ്ത്യൻ ത്രീ നല്ലതാണ് എമ്പുരാൻ വരുന്നു പിന്നെ ലിജോയുടെ പടം അങ്ങനെ ബെറോസ് വെച്ച് ബാക്കി എല്ലാം നല്ല പടങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റിംഗ് ഉണ്ട് രണ്ടാം ഒന്നാണ് ജിയോ ബേബി അല്ലാണ്ട് ഡയറക്ടറാണ് പിന്നെ മമ്മൂട്ടി സെലക്ട് ചെയ്ത ഫിലിമാണ് എല്ലാം കൊണ്ട് നല്ല മൂവിയായി ജ്യോതികയെല്ലാം നല്ല പടം അല്ലെങ്കിൽ അഭിനയിക്കില്ല നല്ല നല്ല മൂവിയായി